الحمد لله الله سيغري كتري هذا الصدق كذا أرنو أنت كابر تانغلو إيربو وعين كأنا بريان هذا اللي نناي تري الله سيغري كتري الله كابول يا كتري يند بريء بطة سهودرن ماري رسول الله صلى الله عليه وسلم بريان إي مانشين موسك كارنة أي مانشين أنا عنجل أبن بليش بريانو يا ويلها ഞങ്ങളുടെ നാശമേ ഞങ്ങളുടെ കഷ്ടമേ ഐന തദ്ഹബൂന ബിഹാ എങ്ങോട്ടാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇവൻ നല്ലവനാണെങ്കിൽ പറയുന്നേ വേഗം കൊണ്ടുപോകി കാരണം എന്താ ഖബറിന്റെ ഉള്ളിൽ അവനെ കാത്തിരിക്കുന്ന സന്തോഷം ആ മനുഷ്യൻ അറിയാം ഒരിക്കൽ ഒരു മയ്യിത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിലൂടെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് ഒരു ജനാസ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മുസ്തരീഹ് ഔ മുസ്തറാഹ് മിൻ ഒന്നുകിൽ ഈ മയ്യിത്ത് നല്ല ആശ്വാസമുള്ള മയ്യിത്താണ് അതല്ലെങ്കിൽ ഈ മയ്യിത്ത് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകിയ മയ്യിത്താണ് സ്വഹാബികൾ ചോദിച്ചു നബിയെ അതെന്താണ് അവിടുന്ന് പറഞ്ഞു ഇയാൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ഈ മനുഷ്യൻ ഒരു സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ ആശ്വാസം ഈ ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ഇവിടെയുള്ള കെടുതികളിൽ നിന്ന് ഇവിടെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് അയാളതാ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അതേ സമയത്ത് ഇയാൾ ഒരു കൊള്ളക്കാരനാണ് ഒരു തെമ്മാടിയാണ് റസൂലുള്ള പറയാൻ വഇൻ കാന ഗൈറു സ്വാലിഹ ഇയാൾ ഒരു മോശക്കാരനായ ആളാണെങ്കിൽ ഈ മനുഷ്യന്റെ മരണത്തോടെ ഇയാളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്നും മനുഷ്യന്മാർ രക്ഷപ്പെട്ടു മൃഗങ്ങൾ രക്ഷപ്പെട്ടു മരങ്ങൾ രക്ഷപ്പെട്ടു ജീവജാലങ്ങൾ രക്ഷപ്പെട്ടു അപ്പൊ ഈ മയ്യത്ത് എന്താണ് ഇത് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകിയ മയ്യത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചിന്തിക്കണം എന്തൊക്കെ സത്യങ്ങളാണ് ഇതിനെക്കുറിച്ച് അറിയാത്ത എന്തൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ആദരവായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ ഒന്നെല്ലാവരും സ്വലാത്ത് ചൊല്ലിക്കേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടുന്ന് പറയാണ് ഒരു മയ്യിത്തുമായിട്ട് ആളുകൾ ഇങ്ങനെ പോകുമ്പോ ഇന്നൽ മലായികത തംശീ അമാമൽ ജനാസ ഈ മയ്യിത്തിന്റെ മുമ്പിൽ മലക്കുകൾ ഉണ്ടാവും ഈ മയ്യിത്തിന്റെ മുമ്പിലും പിന്നിലുമായിട്ട് ജനങ്ങളും ഉണ്ടാകും എന്നിട്ട് നബി ചോദിക്കുകയാണ് നബി പറയാണ് ഈ മയ്യിത്തിനെ നോക്കിക്കൊണ്ട് കൂടെ നടക്കുന്ന ജനങ്ങൾ പറയുന്ന കാര്യം എന്താണ് മാ അഖറ ഫുലാൻ ഈ മനുഷ്യൻ എന്താണ് തന്റെ അനന്തരാവകാശികൾക്ക് വേണ്ടി പിന്തിച്ചു വെച്ചിട്ടുള്ളത് ഇത് ജീവിതത്തിൽ പറയാത്ത ആരാളത് എനിക്ക് ഉറപ്പാണ് ഞാനും പല പലരെ പറ്റിയിട്ടും അത് പറഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ ഓരെ പറ്റി പറയുന്നല്ല ചില ആളുകൾ മരിക്കുമ്പോ നമ്മൾ ഇങ്ങനെ മയ്യത്തുമായിട്ട് പോകുമ്പോ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും ഇയാളുടെ സമ്പത്തിന് ഇപ്പൊ എങ്ങനെയാണ് ഇയാളുടെ ബിസിനസ് പാരെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇയാളുടെ കച്ചവടം ഇനി പാരാ ഈ അടുത്തൊരു അനുഭവം ഉണ്ടായി അങ്ങനെ പറയേണ്ടി വന്നു മക്കളെ സംബന്ധിച്ച് എത്ര മക്കളുണ്ട് എത്ര മക്കൾക്ക് ഓരോന്ന് കിട്ടും കാരണം ഒരു കോടീശ്വരനാണ് മരിച്ചിട്ടുള്ളത് ഞാൻ മാത്രമല്ല എല്ലാവരും അതന്നെ ചർച്ച ഞാൻ ഓർത്തത് ഈ ഹദീസാണ് എന്നാൽ മലക്കുകൾ ഉണ്ടാവും നല്ലവരാണെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവും ഒരിക്കൽ ഒരു സംഘം ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾക്ക് നിസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരാളെ അങ്ങ് പറഞ്ഞയച്ചു തരണേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചു കൊടുത്തത് മുആവിയത്തു ബിനു മുആവിയ എന്ന ഒരു പാവപ്പെട്ട സ്വഹാബിയാണ് ഇദ്ദേഹം പോയി പോയിട്ട് ഇദ്ദേഹം ജനങ്ങൾക്ക് മസ്ജിദുൽ ഖുബാക്ക് ഖുബായിൽ എല്ലാ നിസ്കാരങ്ങൾക്കും നേതൃത്വം നൽകി ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഏത് ഘട്ടത്തിൽ അദ്ദേഹം നിസ്കരിച്ചാലും ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഓതുക ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്താണ് എങ്ങനെ ഉണ്ടാവും നമ്മളുടെ നാട്ടിൽ മഗരിബിനും മഗരിബിന്റെ രണ്ടറക്കായത്തില് ഇഷായിലും സുബൈക്കൊക്കെ മൂപ്പരിക്ക് ആകെ ഖുൽ ഹുവല്ലാഹ് മാത്രമേ അറിയുള്ളൂ എന്ന് പറയില്ലേ ഇവർ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു നബിയേ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം പക്ഷേ
يلا سميت مدهم سورة الإخلاص പാരായണം ചെയ്യുന്നു നിസ്കാരങ്ങളിൽ അദ്ദേഹം سورة الإخلاص പാരായണം ചെയ്യുന്നു നബിയെ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല സ്വഹാബിയെ വിളിച്ചു മോനെ എന്തുകൊണ്ടാണ് നീ എപ്പോഴും കുൽഹു അല്ലാഹു അഹദ് ഓതുന്നത് ആ സ്വഹാബി നിഷ്കളങ്കനായി നബിയോട് പറഞ്ഞു ഇന്നീ أحبها يا رسول الله ആ സൂറത്തിനിക്ക് ഇഷ്ടമാണ് നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറയാണ് അങ്ങനെ തനിക്ക് നാ താങ്കൾക്ക് ഇഷ്ടമാണെങ്കിൽ അഹബക അഹബക അല്ലാഹു കമാ അഹബബതഹ ആ സൂറത്തിനെ താങ്കൾ ഇഷ്ടപ്പെട്ടതുപോലെ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് നബിയുന വ സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഈ സ്വഹാബി അങ്ങ് മരണപ്പെട്ടു പോയി അല്ലാഹുവിന്റെ റസൂൽ തബൂക്കിലായിരുന്നു തബൂക്കിൽ നിന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് നബി നോക്കുമ്പോഴോ നിറയെ മലക്കുകൾ മരണപ്പെട്ട ഈ സ്വഹാബിയുടെ മരണത്തിൽ നിറയെ മലക്കുകൾ അർശിനെ കാക്കുന്ന മലക്കുകൾ പോലുമുണ്ട് അർശിനെ ചുമക്കുന്ന മലക്കുകൾ പോലുമുണ്ട് അന്വേഷിച്ചു നോക്കിയപ്പോഴെന്താ ഈ സ്വഹാബി സൂറത്തുൽ ഇഖ്ലാസ് ഓതിയതിനാൽ അതിനെ ഇഷ്ടപ്പെട്ടതിനാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മലക്കുകൾ ഈ മനുഷ്യനോടുള്ള ഇഷ്ടം കാരണം ഇദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളും അതിന്റെ ആൾക്കാരായി മാറണം എന്ന് അതിനൊന്നും നേരല്ല ഇന്ന് ഇവിടെ അതിനൊക്കെ സമയം നമ്മളൊക്കെ അത് വീണ്ടെടുക്കണം നമ്മളുടെ നാടുകളിൽ നമ്മുടെ വീടുകളിൽ മദ്രസയിലൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് ഹദ്ദാദ് പരിശീലിപ്പിക്കുന്നുണ്ട് ഹദ്ദാദ് ഇവിടെ മദ്രസയിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഹദ്ദാദ് ആഴ്ചയിൽ ഒരു വട്ടം മദ്രസയിൽ അങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടം ആഴ്ചയിൽ ഒരു വട്ടം കുട്ടികൾക്കൊക്കെ ഹദ്ദാദ് അറിയാം നമ്മളുടെ സഹോദരന്മാരും സഹോദരിമാരൊക്കെ കൊല്ലങ്ങൾക്ക് മുമ്പ് അതൊക്കെ ചൊല്ലിയിരുന്നു അത് ചൊല്ലി എന്താ അതുകൊണ്ടുള്ള ഗുണം എല്ലാ അതുക്കാറുകളും ഒരുപാട് ഫാത്തിഹയും ബഹുമാനപ്പെട്ട ആയത്തുൽ കുർസി ആമന റസൂൽ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇഖ്ലാസുകൾ ഇങ്ങനെ എല്ലാം ഒരുമിപ്പിക്കുന്ന അതുക്കാറുകൾ ഉദാഹരണമാണ് നമുക്ക് ചൊല്ലാൻ കഴിയുന്നത് അതൊക്കെ നമ്മൾ പാലിക്കണം നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് റബ്ബേ നമ്മളൊക്കെ എന്തൊരു പ്രതിരോധത്തിലാണ് എല്ലാവരും പ്രതിരോധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രസംഗങ്ങളൊക്കെ തീപ്പൊരി പ്രസംഗങ്ങൾ നമ്മളൊക്കെ എത്ര കിലോമീറ്റർ നടന്നു നേരത്തെ ആ സാറ് ഇവിടെ പറഞ്ഞല്ലോ 100 കിലോമീറ്റർ സൈക്കിൾ ഓടിക്കാൻ എത്ര പറഞ്ഞു 100 കിലോമീറ്റർ സൈക്കിൾ ഓടിക്കാൻ അപ്പൊ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ് ഒരു 3 ജാഥയിലെങ്കിലും പങ്കെടുക്കാത്ത ആരാണുള്ളത് 3 ജാഥയിൽ പങ്കെടുത്തോലെന്ന് കൈപൊക്കിക്കേ 3 ജാഥയിൽ പങ്കെടുത്തോലെന്ന് കൈപൊക്കിക്കേ ഇല്ലേ 3 ജാഥയിലെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും 1 ജാഥയിലെങ്കിലും പങ്കെടുത്തോലെന്ന് കൈപൊക്കിക്കേ 1 ജാഥയിലെങ്കിലും എല്ലാവരും ഉണ്ട് അത്യാവശ്യം എല്ലാവരും ഇതാണ് ഹാല് എന്റെ പ്രിയപ്പെട്ട മൂമിനീൻ അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് നമ്മളൊക്കെ എങ്ങനെ ജാഥയിൽ എങ്ങനെയൊക്കെയാണെല്ലാരും മുഷ്ടി ചുരുട്ടാണ് ഭയങ്കര മുദ്രാവാക്യം സിന്ദാബാ പക്ഷെ ആ മുഷ്ടി ചുരുട്ടിയിട്ട് മാത്രം കഴിയോ കാര്യങ്ങൾ ഇല്ല എങ്ങനെയാണ് നമ്മൾ മുഷ്ടികളെ നിവർത്തണം അള്ളാഹുവിലേക്ക് നമ്മൾ നിവർത്തണം വീടുകളുടെ ഉള്ളിൽ നിവർത്തണം തഹജ്ജുദ് നിസ്കരിച്ച് നിവർത്തണം സുബ്ഹ് നിസ്കരിച്ച് നിവർത്തണം എന്നിട്ട് അള്ളാഹിനോട് ചോദിക്കണം അങ്ങനെയായാൽ വീട്ടിൽ സമാധാനമുണ്ടാകും ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ആ സ്വഹാബിയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ലക്ഷക്കണക്കിന് വരുന്ന മലക്കുകൾ വന്നത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു ഇന്നൽ മലായികത തംശി അമാമൽ ജനാസ ആ മയ്യത്തിന്റെ മുമ്പിലായി അല്ലാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടാകും ബഹുമാനപ്പെട്ട സയ്യിദുനാ
بهمانا بدى معاذ بن جبل بهمانا بدى سعد بن معاذ رضي الله عنه وفاتا انصاري غلطه ندى كلي برمجنا ايرنو بهمانا بدى رسول الله صلى الله عليه وسلم تنال اما يتن لكودا نتكلم بول كالي صحابي غلطه شنبي ينتهون دانا من another كندا ابدا نبارنا صحابي غلطه سعدين دمايتني انودا ونم سيان بيني بندريكنا وردت سمالك غلطه انجا سانجا غارنم ينكند بادن البوميل بتسكن ويا سيدنا محمد مصطفى صلى الله عليه وسلم مربي برايا ولكن يجب ان يكون هناك من 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 يكون هناك സൽസ്വഭാവി ആയിരുന്ന മനുഷ്യനാണ് പരോപകാരി ആയിരുന്ന മനുഷ്യനാണ് ഇങ്ങനെ പറയാൻ കഴിയണം അതല്ലാതെ ദുർമാർഗി കള്ളുകുടിയൻ വ്യഭിചാരി ഒരാൾക്ക് ഉപകാരമില്ലാത്തവൻ ഉപദ്രവകാരി ഇത് നമ്മെക്കുറിച്ച് പറയാൻ പാടില്ല അല്ലാഹുവിൻ്റെ മലക്കുകൾ സന്തോഷത്തോടെ യാത്രയാക്കുന്ന നല്ല മനുഷ്യരായിട്ട് എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ സഹോദരിമാരെ നമുക്ക് ഖബറിലേക്ക് പോകാൻ കഴിയണം ആ ഖബർ ഭയം നല്ല മണ്ണ് കുഴച്ചിട്ട് ഈ കബളിനോട് ഒട്ടിക്കാനുള്ളതാണ് സ്വഹാബികളിൽ രണ്ടാം ഉമർ എന്നറിയപ്പെട്ട മഹാനായ സയ്യിദുന സ്വഹാബികളില്ല പിൽക്കാലത്ത് വന്ന താബിഈങ്ങളിൽ രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ഒരാൾ ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അങ്ങാരേ എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന് എന്നാലും എൻ്റെതായൊരു ദിർഹമുമില്ല പ്രിയേ ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിനൊരാശ മുന്തിരി തിന്നിടുവാൻ ഞാൻ ആ കഥ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് പാടിയത് അങ്ങനെ ജീവിച്ച മഹാനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഗതകാലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല സമൃദ്ധിയിൽ ജീവിച്ചയാളായിരുന്നു സമ്പന്നതയിൽ ജീവിച്ച ആളായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണമേറ്റെടുത്ത് ഡമസ്കസിൽ തന്റെ ഭരണം നടത്തുന്ന കേന്ദ്രത്തിൽ അദ്ദേഹം കഴിയുമ്പോൾ
മദീന ഇല്ലിന്ന് അദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിച്ച ഹദീസ് പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ഗുരുവര്യനായ അബൂ ഹാസിം എന്ന പണ്ഡിതൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു ഉസ്താദ് ചോദിച്ചു അല്ലയോ പ്രിയപ്പെട്ട ഉമർ താങ്കൾ എനിക്ക് മനസ്സിലായില്ലല്ലോ അദ്ദേഹത്തിന്റെ കവിളുകൾ കുഴിഞ്ഞു പോയിരുന്നു കണ്ണുകൾ താഴേക്ക് പോയിരുന്നു അത്രയധികം വല്ലാത്തൊരു മുഖഭാവം ഉമർ ഇബ്നു അബ്ദുൽ അസീസിനുണ്ടായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കണ്ടപ്പോൾ ഉസ്താദിന് വലിയ സങ്കടമായി ചോദിച്ചു ഉമറെ ഇതെന്താ പറ്റിയത് നിങ്ങൾ വലിയ വാഹനമുള്ള ആളോ നല്ല സുഗന്ധം ഉപയോഗിച്ചിരുന്നല്ലോ ഇപ്പൊ എന്തു പറ്റി താങ്കൾക്ക് അവിടുന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മറുപടി പറഞ്ഞു അല്ലയോ ഉസ്താദേ ഇപ്പൊ നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയാണല്ലേ എന്റെ മുഖം എങ്ങനെയാണ് ഞാൻ ഭക്ഷണമില്ല എനിക്ക് ഇങ്ങനത്തെ വസ്ത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കബറിൽ പോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ കണ്ടാൽ എന്തായിരിക്കും നിങ്ങൾ എന്നെ കുറിച്ച് പറയുക ഇന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്ന നന്മകൾ ഇന്ന് ആക്ഷേപിക്കുന്നതിനേക്കാൾ വലിയ ആക്ഷേപം നിങ്ങൾ എന്നെ കുറിച്ച് അന്ന് പറയുമല്ലോ കാരണം എന്താ എന്റെ കണ്ണുകൾ ഈ കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിട്ടുണ്ടാകും എന്റെ കണ്ണുകളുടെ സ്ഥാനത്ത് കുഴികളായിട്ടുണ്ടാകും എന്റെ വയറ് പിളർന്നിട്ടുണ്ടാകും എന്റെ കുടൽമാല പുറത്ത് ചാടിയിട്ടുണ്ടാകും എന്റെ വയറിന്റെ മുകളിലൂടെ പുഴുക്കൾ ഇങ്ങനെ ചാലിട്ട് നടക്കുന്നുണ്ടാകും എന്റെ ശരീരം മുഴുവൻ പൊട്ടിപ്പിളർന്ന് ദുർഗന്ധം വമിക്കുന്ന ശരീരത്തിന്റെ ഉടമയാകാനുള്ള ഞാൻ എങ്ങനെയാണ് ഉസ്താദേ ഈ ദുനിയാവിൽ ഞാൻ സമൃദ്ധിയിൽ ജീവിക്കുക എന്ന് ചോദിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നമ്മളുടെ അവസ്ഥ അത് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മളുടെയും അവസ്ഥ അത് തന്നെയാണ് ചിതലും പുഴുക്കളും തവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാണസ്മാന റഹ്മാനായ റബ്ബ് ആ സമയത്ത് നമുക്ക് രക്ഷ നൽകട്ടെ ആ സമയത്ത് ആ കബർ നമുക്ക് ആനന്ദത്തിന്റെ കബറാക്കി തരട്ടെ സന്തോഷത്തിന്റെ കബറാക്കി തരട്ടെ സ്വർഗത്തിന്റെ കബറാക്കി തരട്ടെ കബറിന്റെ അകത്തുള്ള ശിക്ഷകളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ ആമീന യാ റബ്ബൽ ആലമീൻ.